കൽക്കി 2898 AD. ആക്ച്വലി ഭൂരിഭാഗം എല്ലാവരും ഇപ്പോൾ ഈ പടം കണ്ടിട്ടുണ്ടാവും. അങ്ങനെ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഈ പടത്തിൻ്റെ എൻഡിങ്ങും ചിലപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇങ്ങനെ ആയിരിക്കാനായിരിക്കും ചാൻസ് എന്ന് ഉദ്ദേശിച്ചിട്ടുള്ള ഒരു രീതിക്കുള്ള സ്റ്റോറി എക്സ്പ്ലനേഷനും ആയിരിക്കും ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. സോ താല്പര്യമുള്ളവർ മാത്രം കാണാം. ആക്ച്വലി പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് ഒക്കെ കുറച്ച് ഷോക്ക് ആയിട്ട് പോയെങ്കിലും സെക്കൻഡ് ഹാഫ്, ഐ മീൻ ഏതാണ്ട് എൻഡിങ് സീനിൽ ഒരു ട്വിസ്റ്റ് അടിച്ചിട്ട് പടം ഏതാണ്ട് ഒരു ഗ്രിപ്പാക്കി വെച്ചിട്ടുണ്ടാവും. അതായത് നമ്മുടെ ഭൈരവേനെ കർണൻ്റെ റീഇൻകാർണേഷനെ പോലെ ആക്കിയിട്ടുണ്ടാവും. അതായത് സുപ്രീം യാസ്കിൻ്റെ ആ ടീം മൊത്തം നമ്മുടെ സുമതിനെ ഓൾമോസ്റ്റ് ക്യാപ്ചർ ചെയ്തിട്ട് നമ്മുടെ അശ്വത്ഥമാവിനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ടാവും. അങ്ങനെ നിസ്സാരനായിരിക്കുമ്പോൾ നമ്മുടെ അശ്വത്ഥമാവിൻ്റെ കയ്യിലുള്ള ആ കമ്പ്, ആ കമ്പിൽ ഒരു ഇല പെട്ട് ആ ഇലയും കമ്പും നമ്മുടെ ഭൈരവയുടെ കയ്യിൽ വീഴുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഭൈരവൻ ചന്ദ്രമുഖിയായി കർണനായി മാറുന്നത്. അശ്വത്ഥമാവ് ഓൾമോസ്റ്റ് ഇമ്മോർട്ടലാണ്. സോ അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കർണൻ റീഇൻകാർണേറ്റ് ആയിരിക്കുകയാണ്. ചിലപ്പോൾ മഹാഭാരത ആ ടൈമിൽ മരിച്ചവരെല്ലാവരും ഒരു പക്ഷേ ഇപ്പോൾ റീഇൻകാർണേറ്റ് ആവാനും ചാൻസ് ഉണ്ട്. ഓൾമോസ്റ്റ് പടം ഇപ്പോൾ ഏതാണ്ട് ആ രീതിക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ നമ്മുടെ കർണനെ റിട്ടേൺ കൊണ്ടുവന്നിരിക്കുകയാണ്. പക്ഷേ എന്തിന് കർണൻ? അതായത് ഇപ്പോൾ നമ്മൾ ആ മഹാഭാരത എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ കർണൻ പാണ്ഡവരുടെ സൈഡിലല്ല ഉണ്ടായിരുന്നത്, ഐ മീൻ വില്ലൻ ടീമായ കൗരവരുടെ സൈഡിലാണ് ഉണ്ടായിരുന്നത്. അതായത് ആ മഹാഭാരത ടൈമിൽ ഓൾമോസ്റ്റ് കൃഷ്ണൻ ഉണ്ടായിരുന്ന സൈഡിൻ്റെ ഓപ്പോസിറ്റ് വില്ലൻ ടീമിലുണ്ടായിരുന്ന രണ്ട് പേരാണ് ഇപ്പോൾ പുള്ളിനെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വന്നിരിക്കുന്നത്. പക്ഷേ അതിലും നമ്മുടെ കർണനെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അതായത് ഇവനെക്കാളും നല്ലവൻ ഇനി വേറെ ഇല്ലെന്നുള്ള രീതിക്ക് അത്രയും നല്ലവനായിരിക്കും നമ്മുടെ കർണൻ. അതായത് പുള്ളി അത്രയ്ക്ക് ദാനധർമ്മിയാണ്. അങ്ങനെയുള്ള കർണനെ കൊണ്ടുവന്നതിന് സന്തോഷമൊക്കെ ഉണ്ടാവും. പക്ഷേ എന്നാൽ അവിടെ ഒരു ചെറിയ ലോജിക് മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ഈ കർണൻ എന്ന് പറയുന്നത് തന്നെ വലിയൊരു ദാനധർമ്മിയാണ്. അതായത് പുള്ളി ആര് എന്ത് വന്ന് ചോദിച്ചാലും ഒന്നും നോക്കാതെ പുള്ളി എടുത്തു കൊടുക്കും. അങ്ങനെയാണല്ലോ പുള്ളിയുടെ കവചകുണ്ടലങ്ങളൊക്കെ ഇന്ദ്രൻ വന്ന് ചോദിക്കുമ്പോൾ പുള്ളി അറിഞ്ഞിട്ടൊക്കെ എടുത്തു കൊടുക്കും. നോക്കൂ, അങ്ങനെ എല്ലാവർക്കും നല്ലത് മാത്രം ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്ന ഒരു പുള്ളിയാണ് പുള്ളി. പക്ഷേ ഇതിൽ കർണനായിട്ട് റീഇൻകാർണേറ്റ് ആയിരിക്കുന്ന നമ്മുടെ ഭൈരവൻ വെറും അറുപ്പിശുക്കനായിട്ട് കാണിച്ചിരിക്കുന്നത്. അതായത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് 1 മില്യൺ യൂണിറ്റ്സ് ആക്കിയിട്ട് ആ കോംപ്ലക്സിൽ എങ്ങനെയും കയറിപ്പോയിട്ട് നല്ലവണ്ണം ജീവിക്കണമെന്ന് ജീവിക്കണമെന്ന് വിചാരിക്കുന്നത് വേറൊരു തെണ്ടിയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതായത് പടത്തിൽ എവിടെയും ഈ പുള്ളി കർണനാണെന്നുള്ളൊരു ഫോർഷോട്ട് കാണിക്കാതെ പെട്ടെന്ന് കർണനാക്കി മാറ്റിയ പോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ എന്നാലും പുള്ളിയുടെ കയ്യിൽ ആ വിജയധ്വൻസ് വന്ന് നിൽക്കുന്ന ടൈമിൽ മാത്രമേ പുള്ളി കർണനായിട്ട് മാറുന്നുള്ളൂ. അത് പോയി കഴിയുമ്പോൾ പുള്ളി വീണ്ടും ഭൈരവനായി മാറുന്നുണ്ട്. സോ ഇനി ഒരു പക്ഷേ ആ വിജയധ്വൻസ് പൊക്കുമ്പോൾ മാത്രമാണോ പുള്ളി കർണനായി മാറുക? അതുണ്ടെങ്കിൽ മാത്രമേ പുള്ളി കർണനാവത്തുള്ളൂ. അവരാണ് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നത്. ഇനി ഭൈരവൻ എന്ന് പറയുന്നത് ഒഫ് കോഴ്സ് നമ്മുടെ ശിവനാണല്ലോ. ഇനി ശിവനും ഭൈരവനും ഈ വിജയധ്വൻസൊക്കെ എങ്ങനെയാണ് ലിങ്കാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭൈരവൻ ഒഫ് കോഴ്സ് ശിവനാണ്. ഈ ശിവന് ആ ടൈമിൽ ഒരുപാട് ഡിസാസ്റ്റർ ചെയ്തുകൊണ്ടിരുന്ന 3 പവർഫുള്ളായിട്ടുള്ള ഡീമൺസിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു പവർഫുള്ളായിട്ടുള്ള അമ്പ് തയ്യാറാക്കാണ്. പക്ഷേ ആ അമ്പ് ചെയ്യാനുള്ള വില്ല് പുള്ളിയുടെ കയ്യിലില്ല. അങ്ങനെ ആ പവർഫുൾ അമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പവർഫുള്ളായിട്ടുള്ള ഒരു വെപ്പൺ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതാണ് ഈ വിജയധനുസ്. അതായത് ആ ടൈമിലുള്ള നമ്മുടെ അർജുനൻ്റെ പവർഫുള്ള വെപ്പണായിട്ടുള്ള ഗാന്ധീവത്തിനെ കൊണ്ട് പോലും ആ അമ്പ് ചെയ്യാൻ പറ്റത്തില്ല. ചുരുക്കം പറയുകയാണെങ്കിൽ അർജുനൻ്റെ ഗാന്ധീവനല്ല ഗാന്ധീവത്തിനേക്കാളും പവർഫുള്ളാണ് ഈ വിജയധനുസ്. അങ്ങനെ നമ്മുടെ ശിവൻ ആ ഡീമൺസിനെ ഇല്ലാതാക്കിയതിന് ശേഷം ആ വെപ്പൺ പരശുരാമന് കൊടുക്കുകയാണ്. അങ്ങനെ പരശുരാമൻ വഴിയാണ് അത് കർണന് കിട്ടുന്നത്. അതായത് 1 of the powerful വെപ്പണാണ് നമ്മുടെ കർണൻ്റെ കയ്യിലുള്ളത്. ആരെ കൊണ്ട് നശിപ്പിക്കാൻ പറ്റാത്ത പവർഫുൾ വെപ്പൺ. അത് മാത്രമല്ല ജസ്റ്റ് ഒരു വില്ല് പോലെ അല്ലാതെ നമ്മുടെ തോറിൻ്റെ ഹാമറിനെ പോലെ തന്നെ ഒരു പവർഫുൾ വെപ്പണായിട്ടുള്ള ഒരു കമ്പ് പോലെയും പുള്ളി അത് ആക്ട് ആവുന്നുണ്ട്. അങ്ങനെ ആ വെപ്പണ് പവർ കൊടുക്കുന്ന പോലെയാണ് ഇപ്പം നമ്മുടെ ഭൈരവ കർണനായി മാറിയിരിക്കുന്നത്. അതായത് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ കണ്ടിട്ടുണ്ടാവും, അതായത് അത് യൂസ് ചെയ്യേണ്ട ആളുടെ കയ്യിലെത്തിയാൽ മാത്രമേ അതിൻ്റെ പവർ പുറത്ത് വരുള്ളൂ. നമ്മുടെ അശ്വത്ഥമാവ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ പവർ ഒന്നുമില്ല, ജസ്റ്റ് ഒരു കമ്പ് പോലെ പുള്ളി യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ അത് കർണൻ്റെ കയ്യിൽ എത്തിയപ്പോഴാണ് അത് വിജയധനുസായി മാറുന്നത്. പക്ഷേ പുള്ളി ഇപ്പോൾ കർണനാണെന്നോ അവിടെ പുള്ളി കാണിച്ചു കൂട്ടിയ എന്താണെന്നോ നമ്മുടെ ഭൈരവൻ ഇപ്പോഴും അറിയില്ല. അതാകെ പറയാവുന്നത് നമ്മുടെ അശ്വത്ഥമാവിന് മാത്രമേ, ആ പരിശുദ്ധാത്മാവിന് മാത്രമേ ഇപ്പോൾ പുള്ളിനെ ഇപ്പോൾ കൺവിൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോറി അശ്വത്ഥമാവ്. പിന്നെയും വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ നല്ലവനാണെങ്കിലും മഹാഭാരതത്തിൽ ഒഫ്കോഴ്സ് വില്ലൻ ടീമിലായിരിക്കും കർണൻ ഉണ്ടാവുക. ഇവിടെയും അതേപോലെ തന്നെ നല്ലവനാണെങ്കിലും എങ്ങനെയെങ്കിലും സുമതിനെ കോംപ്ലക്സിൽ ഏൽപ്പിക്കണം എന്നുള്ള രീതിക്കുള്ള ഒരു വില്ലൻ ടീമിലാണ് ഇപ്പോൾ കർണനുള്ളത്. പിന്നെ ഇതിലൊരു കണക്ഷനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഡിക്ക് ഉണ്ടല്ലോ ആ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ക്യാരക്ടർ, ആ ക്യാപ്റ്റനാണ് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ കർണനായിട്ടുള്ള ഭൈരവയെ വളർത്തുന്നതും പുള്ളിക്ക് അറിയാവുന്ന വിദ്യകളൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്നതും. അതേപോലെ തന്നെ കർണനെ, ഐ മീൻ ഒറിജിനൽ കർണനെ എല്ലാം പഠിപ്പിക്കുന്നതൊക്കെ ഒഫ്കോഴ്സ് പരശുരാമനാണ്. അപ്പോൾ ആ പരശുരാമൻ്റെ റീഇൻകാർണേഷനാണ് ഡിക്കു എന്നു. അങ്ങനെ പുള്ളിയാണെങ്കിൽ കർണനായും ഭൈരവനെല്ലാം പഠിപ്പിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ടെക്നിക്കലി ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. കാരണം ഈ പരശുരാമൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഈ പരിശുദ്ധാത്മാവിനെ പോലെ തന്നെ, സോറി അശ്വത്ഥമാവിനെ പോലെ തന്നെ ഒരു ഇമ്മോർട്ടൽ ആയിട്ടുള്ള ക്യാരക്ടറാണ്. സോ അങ്ങനെ ആവാതിരിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ പ്രധാന പ്രശ്നം ഇതൊന്നുമല്ല. ആക്ച്വലി ശരിക്കുള്ള ഹീറോ നമ്മുടെ കൽക്കിയാണ്. ഐ മീൻ ഈ ദീപിക പദുക്കോണിൻ്റെ കൊച്ചല്ലോ ജനിക്കാൻ പോകുന്നത്, അതാണല്ലോ മെയിനായിട്ടുള്ള ഹീറോ. അങ്ങനെ ഹീറോനെ പ്രൊട്ടക്ട് ചെയ്യാനാണല്ലോ ഇത്രയും ആൾക്കാരൊക്കെ വരുന്നത്.
അതായത് ഈ കൽക്കിയെ കൊണ്ട് മാത്രമാണല്ലോ കലിയെ കൊല്ലാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണല്ലോ വിഷ്ണു വീണ്ടും 10-ാമത്തെ അവതാരമായിട്ട് ഈ കലിനെ കൊല്ലാൻ വേണ്ടിയിട്ട് കൽക്കിയായിട്ട് പുനർജനിക്കുന്നത്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പടത്തിൽ പോർട്രേ ചെയ്തിരിക്കുന്ന നമ്മുടെ കർണൻ ക്യാരക്ടർ ഹീറോനെ പോലെ ആണെങ്കിലും ഈ ഹീറോനെ കൊണ്ട് ചിലപ്പോൾ കൽക്കി ഐ മീൻ കലിനെ കൊല്ലാൻ പറ്റിയെന്ന് വരില്ല. ഈ കലിനെ കൊല്ലണമെങ്കിൽ എന്തായാലും കൽക്കി തന്നെ വരണമല്ലോ. സോ ചിലപ്പോൾ ഒരു പക്ഷേ ഈ കൽക്കി ജനിച്ചതിന് ശേഷം പുള്ളി എന്തായാലും ഐ മീൻ പുള്ളിക്ക് ആയോധന കലകളും ഒക്കെ പഠിക്കണമല്ലോ. സോ അഫ്കോഴ്സ് പുള്ളിനെ ചിലപ്പോൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കർണൻ വന്നെന്ന് വരാം. ഐ മീൻ കർണൻ്റെ പുള്ളിയുടെ മെമ്മറീസൊക്കെ തിരിച്ചുകിട്ടി പുള്ളിനെ എല്ലാം ഐ മീൻ കൽക്കീനെ എല്ലാം കർണൻ പഠിപ്പിക്കുന്ന പോലെയും കാണിച്ചെന്ന് വരാം. അങ്ങനെ ആ സുപ്രീം യാസ്കിൻ ഐ മീൻ കലീനെ തോൽപ്പിക്കുന്ന പോലെയും കാണിക്കാം. കാരണം നമ്മുടെ കൃഷ്ണന് പോലും അറിയാം അഫ്കോഴ്സ് നമ്മുടെ കർണനെ ഡിഫീറ്റ് ചെയ്യാമെന്ന് പറയുന്നത് ഏതാണ്ട് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം പുള്ളി ഏതാണ്ട് പുള്ളിയുടെ വിദ്യകളൊക്കെ മറന്നിരിക്കുന്നു, പുള്ളിയുടെ രഥം താന്ന്, അങ്ങനെ ഏതൊക്കെയോ പുള്ളി ഏതാണ്ട് സഹികെട്ട് തോറ്റ് നിൽക്കുന്ന അവസ്ഥയിലാണ് പുള്ളിയുടെ വീക്ക്നെസ് യൂസ് ചെയ്തിട്ടാണ് പുള്ളിനെ ഡിഫീറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കർണനെ തൊടാൻ പോലും പറ്റത്തുണ്ടായിരുന്നില്ല ആ കവചമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ. സോ അങ്ങനെ പവർഫുൾ ആയിട്ടുള്ള ഒരു കർണൻ്റെ കയ്യിൽ നിന്ന് എന്തുകൊണ്ട് പഠിച്ച് വിധോ അങ്ങനെയുള്ള കർണൻ അഫ്കോഴ്സ് നമ്മുടെ ചിലപ്പോൾ കൽക്കിയുടെ വിദ്യാഭ്യാസ ഗുരുനാഥനായിട്ട് വന്നെന്നും വരാം. പിന്നെ പഴത്തിൻ്റെ എൻഡിൽ അഫ്കോഴ്സ് ഏതാണ്ട് മെലിഞ്ഞുണങ്ങി കിളി പോയുണ്ട് മെലിഞ്ഞുണങ്ങിയിട്ടുണ്ടായിരുന്ന നമ്മുടെ സുപ്രീം യാസ്കിൻ കൽക്കിയുടെ ജസ്റ്റ് ഒരു എസൻസ് കിട്ടിയപ്പോൾ തന്നെ ഏതാണ്ട് സൂപ്പർ ഓവർ പവർഡായി മാറുന്നവരെ കാണിച്ചിട്ടുണ്ടാവും. ജസ്റ്റ് ഒരു ചെറിയ എസൻസിന് അങ്ങനെയാണെങ്കിൽ പുള്ളി മൊത്തം അബ്സോർബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായനെ. എന്നിട്ട് പുള്ളി ഒറ്റയ്ക്ക് ചെയ്തോളാം, ഐ ഡു ഇറ്റ് മൈസെൽഫ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ താനോസിനെ പോലെ ഒറ്റയ്ക്ക് ഇറങ്ങിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അർജുനൻ്റെ ഗാന്ഡീവൊക്കെ എടുത്ത് പൊക്കുന്നുണ്ട്. നിങ്ങൾ ആ പടത്തിൽ തന്നെ കണ്ടിട്ടുണ്ടാവും ആ ഗാന്ഡീവോ അങ്ങനെ എല്ലാവർക്കും ഒന്നും പൊക്കാൻ പറ്റത്തില്ല. പുരാണം വെച്ച് നോക്കുകയാണെങ്കിലും കുറച്ച് പേരൊക്കെ അത് പൊക്കിയിട്ടുള്ളൂ, അതായത് പവർഫുൾ ശിവൻ ഇന്ദ്രനെ പോലുള്ള ഗോഡ്സും പിന്നെ നമ്മുടെ കർണനും അർജുനനൊക്കെ അത് പൊക്കിയിട്ടുള്ളൂ. സോ ഇത് നമ്മുടെ കലി പൊക്കുന്ന പോലെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് രണ്ട് കണക്ഷൻസാണ് ഉള്ളത്. ഒന്ന്, ഈ ഗോഡ്സൊക്കെ പൊക്കിയിട്ടുള്ള സാധനം പുള്ളി പൊക്കിയിട്ടുണ്ടെങ്കിൽ പുള്ളി അത്രത്തോളം പവർഫുൾ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇനി അതല്ലാതെ വേറൊരു റീസണാണ്, അത് ഈ ഗാന്ഡീവത്തിൻ്റെ ബാക്ക് സ്റ്റോറിക്ക് നമ്മൾ പോകണം. അതായത് ഈ ഗാന്ഡീവം ഒരു പവർഫുൾ ആയിട്ടുള്ള മരത്തിൽ നിന്ന് നമ്മുടെ ബ്രഹ്മാവായിരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ ആ ബ്രഹ്മാവിൻ്റെ മുതുകിൽ നിന്ന് ജനിച്ച ഒരു വംശത്തിയിൽ വന്ന അവസാന കൊച്ചാണ് നമ്മുടെ കലിയെന്നാണ് പറയപ്പെടുന്നത്. ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഈ ഗാന്ഡീവം ക്രിയേറ്റ് ചെയ്ത ബ്രഹ്മാവിൻ്റെ വംശത്തിൽ വന്ന ഒരാളാണ് നമ്മുടെ കലി. സോ എന്തുകൊണ്ട് പുള്ളിക്ക് പൊക്കിക്കൂടാ, ബ്രഹ്മാവിൻ്റെ സെൻസ് ഉണ്ടല്ലോ ഉള്ളിൽ. ഈ കലി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതാണ്ട് 100-ാണ്ടുകളോളം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. മാത്രമല്ല ഗോഡ്സിനെ പറ്റിയുള്ള വിവരമൊക്കെ പുള്ളിക്കുണ്ട്, ഐ മീൻ പുള്ളിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു അവതാരം ജനിക്കാൻ പോകാനുള്ള വിവരമൊക്കെ പുള്ളിക്കുണ്ട്. സോ പുള്ളി എന്തായാലും പ്രിപ്പയർഡ് ആണ്. എങ്ങനെയായിരിക്കും ഇവിടെ ഫസ്റ്റ് മീറ്റിംഗ് എന്നും ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് സെക്കൻഡ് പാർട്ട് വന്നിട്ട് തന്നെ അറിയാം.